ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡിസസ് ഇറേസ് ഏർലി ഗെയിൻസ് എല്ലാം ആച്ചിരിക്കുകയാണ്. സെൻസസ് 30,000 താഴെ ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാസ്റ്റ് സ്റ്റോക്സ് ഗെയിൻ ചെയ്തിരിക്കുന്നു. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ബി എസ് സി ഹെൽത്ത് ഇൻഡെക്സ് 4% ഇൻക്രീസ് ആയിരിക്കുന്നു. ബി എസ് സി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 2% വെച്ചാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇപ്പൊ സെൻസസ് 173 points കുറഞ്ഞ് 29,893 ക്ലോസ് ആയിരിക്കുന്നു. അതുപോലെ സെൻസസ് പിന്നെ നിഫ്റ്റി 43 points കുറഞ്ഞ് 8,748 ക്ലോസ് ആയി. 1,478 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 845 ഷെയർസ് ആണ് കുറഞ്ഞത്. 156 ഷെയർസ് അൺചേഞ്ച്ഡ് ആയി. മേജർ ലൂസേഴ്സ് നിഫ്റ്റിയിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നോക്കാം. ശ്രീ സിമെന്റ്, ടൈറ്റൻ കമ്പനി, ടി സി എസ്, ഹിൻഡാൽകോ, ബി പി സി എൽ ആണ് മേജർ ലൂസേഴ്സ് ആയത്. വേദാന്ത, സൺഫാർമ, സിപ്ല, എൻ ടി പി സി, ഭാരതി എയർടെൽ മേജർ ഗെയിനേഴ്സ് ആയി. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫാർമ, അതുപോലെ ഓട്ടോ, എനർജി, അതുപോലെ എഫ് എം സി ജി ബൈയും കണ്ടു. അതുപോലെ ഐ ടി, മെറ്റൽ, ബാങ്ക് മൂന്ന് ഇൻഡസ്ട്രിയും പ്രഷറിലാണ്. അദാനി ഗ്യാസ് പൈപ്പ് കട്ട് ദി റെസിഡൻഷ്യൽ യൂസേഴ്സ് ബൈ 3.2 to 3.6% ആക്കിയിരിക്കുകയാണ് April 1 മുതൽ. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് 2% കുറഞ്ഞിരിക്കുകയാണ്. ഇനി അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്തു, ഗോൾഡ് എങ്ങനെയാണ്. റുപ്പി ട്രേഡ് ചെയ്തിരിക്കുന്നത് ലോവർ ആയിട്ടാണ്. 74 പൈസ കുറഞ്ഞ് 76.37 ആണ് പെർ ഡോളർ. ക്രിസിൽ അസൈൻ ദ റേറ്റിംഗ് ഓഫ് ധർമാക്സ്. ധർമാക്സിന്റെ റേറ്റിംഗ്സ് നോക്കാം. ലോങ് ടേം റേറ്റിംഗിന് ക്രിസിൽ AA+ സ്റ്റേബിളും ഷോർട്ട് ടേമിന് A1+ ആണ് കൊടുത്തിരിക്കുന്നത്. കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ ആണ് ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് മീഡിയം ടു ലോങ് ടേം നൽകുന്ന സ്റ്റോക്കുകൾ. ദെൻ സ്റ്റെർലൈസ് ടെക്നോളജീസ് പോർട്ട്ഫോളിയോ 34% കൂടിയിരിക്കുകയാണ്. ഓട്ടോ ഇൻഡെക്സ് 4% ഗെയിൻ ചെയ്തിരിക്കുന്നു. എക്സെപ്റ്റ് അമര രാജ, ബാക്കി എല്ലാ സ്റ്റോക്സും ഗ്രീനിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത് ഓട്ടോ സെക്ടറിൽ. ഗോൾഡ് എങ്ങനെ ട്രേഡ് ചെയ്ത് നോക്കാം. യെല്ലോ മെറ്റൽ ഈസസ് ദ സൈൻസ് ഓഫ് സ്ലോ ഡൗൺ ഇൻ കോവിഡ് ആണ്. അത് 45,700 ആണ് പെർ 10 ഗ്രാം വരുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാല്യൂ ബേസ്ഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആക്സിസ് ബാങ്ക്, റിലയൻസ്, HDFC ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ICICI ബാങ്ക്, ഇൻഡസ് ഇന്ത്യ, ദെൻ സൺഫാർമ, SBIN, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ. വോളിയൂമിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഐഡിയ, ടാറ്റ മോട്ടോഴ്സ്, SBIN, അശോക് ലെയ്ലാൻഡ്, ICICI ബാങ്ക്, VEDL, NCC തുടങ്ങിയ സ്റ്റോക്കുകളാണ്. L&T ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. ലാർജ് പ്രോജക്ട് ബൈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ദെൻ എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് മെജോറിറ്റി ട്രേഡ് ചെയ്തിരിക്കുന്നത്. ICRA റേറ്റിംഗ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. വാട്ടെക് വാബാഗിന്റെ, അതായത് ICRA AA+ ആക്കി മാറ്റിയിരിക്കുന്നു. ദെൻ ഓയിൽ ജംപ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ക്രൂഡ് ഓയിൽ റേറ്റിംഗ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റിൻ്റെ ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമായുണ്ട്. ഈ ബിഗിനേഴ്സിന്
ഓപ്പർച്യൂണിറ്റി നല്ല സമയമാണ്, ഒത്തിരി സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പേപ്പർ ട്രേഡിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു പേടി മാറും. നമുക്ക് ഇൻട്രാഡേയൊക്കെ ചെയ്യുന്നവർക്ക് ലോസ് ഒന്നും വരാതെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒത്തിരി പ്രാക്ടീസ് വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടൈം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നന്ദി, നമസ്കാരം.